നമസ്കാരം. ഇന്ന് ജൂലൈ 4 ചക്ക ദിനമാണ്. അപ്പോ ഇന്നത്തെ ദിവസം ചക്ക പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ഒരു കഥ വായിക്കാമെന്ന് കരുതി കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ചെമ്പൻ പിലാവ് എന്ന കഥയാണ് ഞാനിന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ, മലയാള സാഹിത്യത്തിലെ ഒരു രാജശില്പിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളീയ ജീവിതത്തിന്റെ മുക്കും മൂലയും വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ദിവസം വായിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു കഥയാണ് ചെമ്പൻ പിലാവ് എന്ന കഥ. ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ അവസാനം വരെ കേൾക്കണം. ഈ കഥയുടെ അവസാനം ഒരു നല്ല ട്വിസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ്. നമ്മൾ ആരും ഒരിക്കലും മനസ്സിപ്പോലും ചിന്തിക്കാത്തൊരു കാര്യം. അപ്പോൾ ഈ കഥ അവസാനം വരെ കേൾക്കണം. അപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്നത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ചെമ്പൻ പിലാവ് എന്ന കഥ. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം ഹൂ എന്നൊന്ന് തുപ്പിയതിനെ തുടർന്ന് കൊച്ചുരാമൻ പറഞ്ഞു, കൊടലൂടെ കയ്ക്കുന്ന പുകല. നല്ലത് നോക്കി മേടിക്കാതെ കയ്ക്കുന്ന പുകല മേടിച്ചേച്ച് കച്ചവടക്കാരനെ എന്തിനാ കുറ്റം പറയുന്നത്? അടുക്കള വാതിൽക്കൽ വാഴച്ചുണ്ടരിഞ്ഞുകൊണ്ടിരുന്ന കാർത്യായനി പറഞ്ഞു, ഉള്ളതാ കയ്ക്കുന്ന പുകല തന്നേച്ച് കാശു മേടിച്ചവനെ ചാകുവോളം തല്ലണം എന്നാണ് അവൾ പറഞ്ഞിരുന്നതെങ്കിൽ പുകയിലയുടെ കയ്പ് കുറച്ചു കുറഞ്ഞേനെ. അതും പോരാഞ്ഞിട്ട് അവൾ പറയുകയാണ്, കണ്ണൻ വാഴയുടെ ചുണ്ടായത് കയ്ക്കുന്നെന്നും പറഞ്ഞ് എന്നെ വെടിവെക്കാൻ വന്നേക്കരുത് കേട്ടോ. കഞ്ഞിവെച്ചാൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കണ്ടേ. അപ്പോഴുണ്ട് അടുത്ത പറമ്പിലെ പിലാവിൽ നിന്ന് ചക്കയിടാൻ ഒരുത്തൻ കേറുന്നു. ഒരു പയ്യനാണ്. അവന്റെ കൂട്ടുകാരൻ താഴെ നിൽക്കുന്നു. വേലിക്കപ്പുറത്താണ് പ്ലാവ്. പ്ലാവിനെ തൊട്ടുകൊണ്ടാണ് വേലി. 8-10 വീതിയുള്ള പറമ്പ് കഴിഞ്ഞ് കൊച്ചുരാമന്റെ മുറ്റത്തെ കടന്നാക്രമിക്കുന്നു പിലാവിന്റെ നിഴൽ. പടർന്നു പന്തലിച്ച പിലാവ് കൊച്ചുരാമന്റെ നേരെ കൊഞ്ഞനം കാട്ടുകയാണ്. ഉത്സാഹത്തോടെ പിലാവിൽ കയറുന്ന പയ്യനെ കണ്ട് നാണിച്ചിട്ടെന്ന പോലെ കൊച്ചുരാമൻ പുരയ്ക്കകത്ത് മറഞ്ഞു. ചക്ക വീണ ശബ്ദം കേട്ട് അയാൾ പുറത്തേക്ക് നോക്കിപ്പോയി. അയാളുടെ അറവാതിലിന് നേരെ പറമ്പിൽ ചക്ക കിടക്കുന്നു. അയാളൊന്ന് മൂളി, അഥവാ ദീർഘശ്വാസം വിട്ടു. പിലാവിൽ കയറിയ പയ്യൻ ഇറങ്ങി വരുന്നതിനിടയിൽ താഴെ നിന്നവൻ പറഞ്ഞു, ആ കമ്പേ കൂടി അങ്ങോട്ട് ചെന്നാൽ തൂങ്ങി അങ്ങേ പറമ്പിലേക്ക് ചാടാം. ഇങ്ങേ പറമ്പിലേക്ക് ഇപ്പൊ ആരും തൂങ്ങിച്ചാകണ്ട എന്ന് കൊച്ചുരാമനും. എനിക്ക് ചാടാൻ വയ്യ, ആ അമ്പഴത്തേൽ കൂടി അങ്ങേ പുറത്തേക്ക് ഇറങ്ങാം എന്ന് ആ പയ്യനും പറഞ്ഞു. ഇങ്ങേ പുറത്തേക്ക് ആരും ഇറങ്ങണ്ട, എന്നാൽ നമുക്ക് അപ്പുറെ വരാമെടാ, താഴെ നിന്നവൻ പറഞ്ഞു. വേണ്ട വേണ്ട, എന്റെ പറമ്പിന്റെ അകത്ത് കയറാൻ ഒക്കുകയില്ല, കൊച്ചുരാമൻ പുറത്തേക്കിറങ്ങി. എന്നാലിത് ഈ വേലിക്ക് മുകളിൽ കൂടി ഇപ്പുറത്തേക്കൊന്ന് ഇട്ട് തന്നേക്കൂ. ഇപ്പുറത്തേക്ക് ഇട്ട് തന്നേക്കാനോ? നിന്റെ ശമ്പളക്കാരനാണോ ഞാൻ? അമ്പട, നിന്റെ തന്തയോട് ചെന്ന് പറ. ആ കൊച്ചുങ്ങളോട് എന്തിനാ വഴക്ക് പറയുന്നത് എന്ന് പറഞ്ഞ് കാർത്യായനി ഇരുന്നടുത്ത് നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി. നിങ്ങൾ ഇപ്പറെ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളിയും കുഞ്ഞുങ്ങളെ. വരും വരും, എന്റെ വേലിക്കകത്ത് കയറുന്നവന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും എന്ന് കൊച്ചുരാമൻ ഉച്ചത്തിൽ പറഞ്ഞു. കാർത്യായനി ഒരു പുഞ്ചിരിയോടെ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് ചക്കയുടെ അടുത്തേക്ക് ചെന്നു. ഞാനെടുത്ത് വേലിക്കപ്പുറത്തേക്ക് ഇട്ട് തരാം കുഞ്ഞുങ്ങളെ. അവൾ ചക്കയെടുത്ത് പൊക്കാൻ നോക്കി. അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഞാൻ തന്നെ എടുത്താ പൊങ്ങുകയില്ല, ഇതിനെ ഒന്ന് പിടിച്ചു തരൂ എന്നവൾ ഭർത്താവിനോട് പറഞ്ഞു. പിടിച്ചു തരാനല്ല, നിനക്കിട്ടൊരു ചവിട്ട് തരാനാ പോകുന്നത്. ഇതെടുത്ത് അപ്പറെ ഇട്ടുകൊടുത്തിട്ട് ഒന്നല്ല രണ്ടു വേണേ ചവിട്ടിക്കോളൂ. കാർത്യായനി പിന്നെയും ചക്ക പിടിച്ചു പൊക്കാൻ ശ്രമിച്ചു. എനിക്കെങ്ങനെ ദേഷ്യം വരുന്നെന്നറിയാമോ എന്ന് ചോദിച്ച് കാർത്യായനിയുടെ നേരെ പല്ലുറുമിക്കൊണ്ടു നോക്കി ഒരു നിമിഷം നിന്നിട്ട് കൊച്ചുരാമൻ പുരയ്ക്കകത്തേക്ക് നീങ്ങി. നിരുത്സാഹരായി വേലിക്കൽ എത്തി വലിഞ്ഞു നോക്കുന്ന ആ പിള്ളേരോട് രണ്ട് കുട്ടികളുടെ മാതാവായ കാർത്യായനി പറഞ്ഞു, അങ്ങേരിതൊക്കെ ചുമ്മാ പറയുകയടാ, നിങ്ങൾ പടിക്കൽ കൂടി വന്ന് ഇതെടുത്തുകൊണ്ട് പൊയ്ക്കോളീൻ. അവൾ അടുക്കളയിലേക്ക് പോയി. പിള്ളേര് രണ്ടുപേരും കൂടി പടി കടന്ന് ചക്കയുടെ അടുത്ത് വന്നു. അവർ പിടിച്ചിട്ടും അത് പൊങ്ങുന്നില്ല. നമ്മൾക്ക് ഉരുട്ടാമെടാ എന്ന് പറഞ്ഞ് അവരത് ഉരുട്ടാൻ തുടങ്ങി. അരുത് കുഞ്ഞുങ്ങളെ, പിലാവിന്റെ ചുവട്ടിലിട്ട് ചക്ക ഉരുട്ടരുത്, പിന്നെ അതേൽ ഉണ്ടാകുകയില്ല എന്ന് കാർത്യായനി പറഞ്ഞു. അതേൽ ഉണ്ടായില്ലേൽ നിനക്കാ കഷ്ടം, അല്ലേലും അതിലിനി ചക്കയുണ്ടാകുകയില്ല, കൊച്ചുരാമൻ അലറി. കാർത്യായനി പറഞ്ഞു, നമുക്കോ ഇല്ല, അയൽപ്പക്കാർക്കെങ്കിലും ഉണ്ടാവട്ടെ, എന്നും കണി കാണുന്ന പിലാവല്ലേ.
കാർത്യായനി ചേച്ചി, ആ കോടാലി ഒന്ന് തരാമോ? ഇത് മുറിച്ചാലേ എടുക്കാൻ പറ്റൂ. കാർത്യായനി കോടാലി എടുത്തു കൊടുത്തു. നിന്റെ തന്തയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ ആ കോടാലി? എന്നായി കൊച്ചുരാമൻ. എന്റെ തന്തയുടെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെയാ. എനിക്കറിയാം ഇതിന്റെ മറുമരുന്ന്. ആ കുട്ടികൾ ചക്ക വെട്ടിമുറിച്ചു. അങ്ങോട്ട് ആരും നോക്കിയില്ല. ഒരു നാലൊന്ന് ചക്കയും കോടാലിയും കൂടി ഒരുത്തൻ കാർത്യായനിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ചു. എന്താണ് പറയേണ്ടതെന്ന് അവനും കാർത്യായനിയും ആലോചിക്കുന്നതിനിടയിൽ കൊച്ചുരാമൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, കൊണ്ടുപോടാ നിന്റെ ഓശാരം. ഇവിടെ എന്നാ, നിന്റെ ഒരു തുണ്ടൻ ചക്കയ്ക്ക് കൊതിച്ചിരിക്കുകയാണോ? ഈ ചക്ക തിന്ന് എന്റെ മതിയും കൊതിയും മാറിയതാ. കൊണ്ടുപോ ഇവിടുന്ന്. വേണ്ട കുഞ്ഞെ, നീ കൊണ്ടുപോയിക്കോ എന്ന് കാർത്യായനി ഭർത്താവിനെ പിന്താങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ ആ പയ്യൻ നിന്ന് വിഷമിച്ചു. അവന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, വാടാ അതവിടെ ഇരിക്കട്ടെ, നമുക്കിത് കൊണ്ടുവച്ചേച്ച് പിന്നെ വന്ന് കൊണ്ടുപോകാം. ആരും ഒന്നും പറഞ്ഞില്ല. ബാക്കി ചക്കയും കൊണ്ട് ആ ചെറുക്കന്മാർ പോയി. ഒരു കഷ്ണം ചക്ക ആ തിണ്ണയിലിരുന്നു. സ്വർണവർണം പകരാൻ തുടങ്ങിയ നീണ്ടുരുണ്ട ചക്കച്ചുളകൾ പുഞ്ചിരിക്കുന്നത് കണ്ട് കൊച്ചുരാമന്റെ മകൻ സാവധാനം അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ തൊട്ടു തലോടാൻ തുടങ്ങി. ഒരു ചുള ഇരിഞ്ഞെടുക്കുവാൻ അവൻ പണിപ്പെടുകയാണ്. മകന്റെ പ്രവൃത്തി കണ്ട് ശുണ്ടി പിടിച്ച് അച്ഛൻ ചാടി വന്ന് അവനെ പിടിച്ചു മാറ്റി തുടയിൽ ഒരടി കൊടുത്തു. ചക്കയെടുത്ത് വേലിക്കടുത്ത് ചെന്ന് അപ്പുറത്തേക്കൊരേറും. ഇല്ല, ഞാനിതാരെയും തീറ്റുകയില്ല, അത്രയ്ക്കു പാടുപെട്ടതാ ഞാനിതിന്. അതെ, കൊച്ചുരാമൻ വളരെ പാടുപെട്ടു. ചെറുപ്പം മുതലേ അവൻ നല്ലൊരു കൃഷിക്കാരനാണ്. വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും അവൻ സ്നേഹിക്കുകയല്ല, ആരാധിക്കുകയാണ് ചെയ്തു വന്നത്. എല്ലാ പിലാവും കായ്ക്കുന്നതിനു മുൻപ് കൊച്ചുരാമന്റെ ചെമ്പൻ വരിക്ക കായ്ക്കും. എല്ലായിടത്തെയും ചക്ക തീർന്നാലും ചെമ്പൻ വരിക്കയിൽ ചക്ക കാണും. അവൻ പറയാറുണ്ട്, ഇതിന്റെ തള്ളപ്ലാവയിൽ ഇത്രയും വലിയ ചക്കയുണ്ടാവുകയില്ലെന്ന്. ഈ പ്ലാവിന്റെ കഥ അവനൊരു പുസ്തകമായി പ്രസിദ്ധപ്പെടുത്താത്തത് അവന് വേറെ ജോലിയുള്ളത് കൊണ്ടാണ്. കയർ ഊരിപ്പോയ ഒരു കാളയെ അന്വേഷിച്ചു നടന്ന വഴിക്ക് അവൻ മോനിപ്പള്ളിൽ ഒരു വീട്ടിൽ ചെന്നു. സഹിക്കാൻ പാടില്ലാത്ത വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. ആ വീട്ടുകാർ അവന് കുടിക്കാൻ കുറെ മോരും തിന്നാൻ കുറെ ചക്കപ്പഴവും കൊടുത്തു. അത്രയും നല്ല ചക്കപ്പഴം അതിനു മുൻപ് അവൻ തിന്നിട്ടില്ലായിരുന്നു. അതിന്റെ അഞ്ചാറ് കുരു കൊണ്ടുവന്ന് പാകി കിളിർപ്പിച്ച് അവന്റെ പറമ്പിൽ പലയിടത്തും നട്ടു. നല്ലതുപോലെ ശുശ്രൂഷിച്ചെങ്കിലും ഉണക്കുകൊണ്ടും ആട് തിന്നും രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഒന്നൊഴികെ എല്ലാം നശിച്ചു. ശേഷിച്ച ഒന്നിനെ അവൻ പൊന്നുപോലെ കാത്തു. അതിന്റെ വളർച്ചയ്ക്ക് തടസ്സമായേക്കാവുന്ന പാഴ്മരങ്ങളെയെല്ലാം വെട്ടിക്കളഞ്ഞ് ധാരാളം വളമിട്ടു. പൊന്നാണി തറച്ചാൽ വേഗം കായ്ക്കുമെന്നും ചക്ക വലുതായിരിക്കുമെന്നും ആരോ പറഞ്ഞിട്ട് അവൻ അതും ചെയ്തു. പിലാവ് കായ്ച്ചു. അവന്റെ പ്രതീക്ഷയും തോൽപ്പിച്ചുകൊണ്ടായിരുന്നു പിലാവിന്റെ നില. ചക്കയുടെ കനം കൊണ്ട് കൊമ്പൊടിഞ്ഞു പോകുമെന്ന് അവൻ പേടിക്കാറുണ്ട്. ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ കോലം എഴുതിച്ച് പിലാവിന്റെ തടിയോട് ചേർത്ത് വെച്ചു. അമ്പലങ്ങളിലെ നിർമാല്യമാലകൾ ശാഖകളിൽ തൂക്കി. ഇത്തിക്കണ്ണി പിടിക്കാതെ കൂടെ കൂടെ അവൻ പിലാവിൽ കയറി നോക്കി. പട്ടയിൽ പുഴുക്കേടോ മറ്റോ കണ്ടാൽ ഉടനുടൻ പ്രതിവിധികൾ ചെയ്യും. ഉണക്ക് തട്ടാതിരിക്കാൻ തടിയിൽ കൊമ്പും ചവറും പൊതിയും. ചക്ക മുഴുവൻ വാഴക്കച്ചി കൊണ്ട് മൂടും. അതിൽ നിന്നുമുള്ള ആദായം ഗണിക്കുമ്പോൾ ഈ ശ്രദ്ധയൊന്നും അധികമല്ല. ചെമ്പൻ പിലാവ് അവന് മാന്യതയും നേടിക്കൊടുത്തു. അടിയന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നടത്തെ വാർപ്പ് കൊണ്ടുവരണം, ചെമ്പ് ഇന്നടത്ത് നിന്നെടുക്കാം, കയറ്റുപാ ഇന്നടത്തുണ്ട് എന്ന് പറയുന്നത് പോലെ കൊച്ചുരാമന്റെ പിലാവയിൽ ചക്കയുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചാ മതി എന്നെല്ലാവരും പറയാറുണ്ട്. അത് കൊടുക്കുന്നതിൽ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ. അവന്റെ പിലാവ് കായ്ച്ചിട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഭാഗം നടന്നു. 12 ഓഹരികളിൽ ഒന്ന് അയാൾക്കും കിട്ടി. 2 കുടപ്പനയും 1 വട്ടയും 1 പാലയും അവന്റെ പ്രിയപ്പെട്ട ചെമ്പൻ പിലാവും നിൽക്കുന്ന 30 സെന്റ് സ്ഥലമാണ് അവന് കിട്ടിയത്. മറ്റ് ഫലവൃക്ഷങ്ങൾക്കൊന്നും അവൻ കണക്കു പറഞ്ഞില്ല. ആ പിലാവ് കിട്ടിയപ്പോൾ അവൻ സംതൃപ്തനായി. ഭാഗം കിട്ടിയവരിൽ ചിലർ ഈടുമാടുകൾ തീർത്തും പുരവെച്ചും ദേഹണ്ടിച്ചും കുടുംബമുറപ്പിച്ചു. ചിലർ പണയവും ഒറ്റിയും മേലൊറ്റിയും തീറും എന്ന വഴിയിൽ കൂടി ദിവസങ്ങൾ തള്ളി നീക്കി.
അയൽപ്പക്കത്തെ പപ്പു വൈദ്യൻ ചികിത്സയും ചിട്ടിയും പൊലിക്കടവും ഒക്കെ ആയിട്ട് ഉയർന്നു വരുന്ന ഒരാളാണ്. കൊച്ചുരാമന്റെ കിഴക്കേ പുഴയിടം ഭാഗത്തിൽ കിട്ടിയ സ്ത്രീ അത് പപ്പു വൈദ്യനെ വിറ്റു. വൈദ്യൻ സ്ഥലം അളപ്പിച്ചപ്പോൾ കണ്ടു ചെമ്പൻ പ്ലാവ് തന്റെ സ്ഥലത്താണെന്ന്. ഇടിവിട്ടേറ്റതുപോലെ തോന്നി കൊച്ചുരാമന്. ആ അളവ് വകവെക്കാതെ കൊച്ചുരാമൻ പിന്നെയും അളപ്പിച്ചു. അപ്പോൾ പിലാവ് കൊച്ചുരാമനാണ്. വൈദ്യൻ വീണ്ടും അളപ്പിച്ച് പിലാവ് അയാളുടേതാണെന്ന് കാണിച്ചു. മത്സരിച്ചാൽ വൈദ്യനോട് ജയിക്കാൻ കൊച്ചുരാമൻ ഒരു നിവൃത്തിയുമില്ല. പണക്കാരനായ വൈദ്യനു വേണ്ടി പൊതുജനാഭിപ്രായവും നിയമവും അളവു ചങ്ങലയും എല്ലാം വളഞ്ഞുകൊടുക്കും. ആ പിലാവ് നിൽക്കുന്ന സ്ഥലം വിലയ്ക്കോ സൗജന്യമായോ കൊച്ചുരാമന് കൊടുക്കാൻ ചില മധ്യസ്ഥന്മാർ വൈദ്യനോട് അപേക്ഷിച്ചു നോക്കി. ഒരു വിശേഷവും ഉണ്ടായില്ല. രണ്ടുപേരും കൂടി കോടതിയിലേക്ക് പോയി. പോലീസും ക്രിമിനലും സിവിലും ഒക്കെ കുറെ കളി നടന്നു. ഒടുവിൽ പോലീസുകാരുടെ സഹായത്തോടെ ആമിയൻ വന്ന് പിലാവ് കൊച്ചുരാമന്റെ സ്ഥലത്തിന് വെളിയിലാക്കി വേലി കെട്ടിച്ചു. കേസിൽ ജയിച്ചാലും പിലാവ് കിട്ടിയാലും വൈദ്യനറിയാം കൊച്ചുരാമന്റെ ഹൃദയം ചുട്ടു പിരാകിയാൽ കുടുംബത്തിന് ആപത്തുണ്ടാകുമെന്ന്. വൈദ്യന്റെ ഭാര്യ നേരത്തെ പറയാറുണ്ട്, നമുക്ക് പിലാവ് വേറെ എത്ര കിടക്കുന്നു, അവൻ എന്ത് ആഭാസനാണെങ്കിലും ആ പെണ്ണും രണ്ടു കൊച്ചുങ്ങളും ഉണ്ടല്ലോ, ആ ഠായോളം സ്ഥലമങ്ങ് പോട്ടെന്നേ. വൈദ്യന് കൊച്ചുരാമനോടും ഇല്ല വിരോധം, പക്ഷെ ആ പിലാവിനോട് അയാൾക്ക് എന്തോ ഒരു പ്രേമം തോന്നിപ്പോയി. അതുമല്ല, ഒരു അത്താര പഷ്ണിക്കാരനോട് മത്സരിച്ചു തോറ്റാൽ നാട്ടിൽ പിന്നെ തലയും പൊക്കി നടക്കണ്ടേ. കൊച്ചുരാമൻ എഴുന്നേറ്റ് കണ്ണു തുറന്നാൽ ആദ്യം കാണുന്നത് ചെമ്പൻ പിലാവാണ്. അതിൽ തൂങ്ങിക്കിടക്കുന്ന അഴകുള്ള ചക്കകൾ കാണുമ്പോൾ അവൻ അഭിമാനം കൊള്ളും. അവിടെ മുള്ളുവേലി കെട്ടിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ മുള്ളിട്ട് വലിക്കുന്നത് പോലെ അവന് തോന്നി. ഇപ്പോൾ ചക്ക കാണുമ്പോൾ കടന്നൽ കൂടിന്റെ പ്രതീതിയാണ് അവന്. ആ കടന്നൽ കൂടിന്റെ ഓർമ്മ അവന്റെ സ്വൈരതയും ഉറക്കത്തെയും കെടുത്താറുണ്ട്. ഇന്നത്തെ സംഭവം അവനെ വീണ്ടും പരാജിതനാക്കി. ഇട്ട ചക്ക തന്റെ പറമ്പിൽ വീണു. താൻ വിലക്കിയിട്ടും അവർ വന്നെടുത്തു. അത് മുറിക്കാൻ തന്റെ കോടാലി ഉപയോഗപ്പെടുത്തി. തന്റെ ഭാര്യ ശത്രുവിന് കൂട്ടുനിന്നു. ഇതും പോരാഞ്ഞിട്ട് ആ പിള്ളേർ തന്നെ അപമാനിച്ചു. കാവൽക്കാരന് കൊടുക്കുന്നത് പോലെ നാലൊന്ന് ചക്കയെടുത്ത് അവർ തനിക്കു നീട്ടി. കൊച്ചുരാമന് ശ്വാസം മുട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചക്കയിട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ആ കുട്ടികൾ വൈദ്യന്റെ ഭാര്യയോട് വിവരിച്ചു കേൾപ്പിച്ചു. അവർ താല്പര്യത്തോടെ എല്ലാം കേട്ടു. ആ കുട്ടികൾ സ്വമേധയാ കാർത്യായനിയോട് കാണിച്ച സൗജന്യത്തിൽ ആ സ്ത്രീ അവരെ അഭിനന്ദിച്ചു. അതെടുക്കാൻ പോകേണ്ടെന്നും കൊച്ചുരാമൻ വല്ലെടുത്തും പോകുമ്പോൾ അവൾ അതെടുത്തുകൊള്ളുമെന്നും ആ സ്ത്രീ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് കൊച്ചുരാമൻ എവിടേക്കോ പോകുന്നത് വൈദ്യന്റെ ഭാര്യ കണ്ടു. ഈ തക്കത്തിന് കാർത്യായനിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വൈദ്യന്റെ ഭാര്യ പിലാവ് നിൽക്കുന്ന പറമ്പിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് പിലാവിനടുത്ത് മണ്ണു പുരണ്ട് ആ ചക്കമുറി കിടക്കുന്നു. അത് നോക്കി വളരെ നേരം ആ സ്ത്രീ വിഷാദിച്ചു നിന്നു. ആ കാഴ്ചയിൽ നിന്ന് അവരുടെ മനസ്സിലേക്ക് പല സംഭവങ്ങളും ഉയർന്നു വന്നു. ആ പിലാവും കൊച്ചുരാമനുമായുള്ള അഭേദ്യവും നീണ്ടതുമായ ബന്ധം, കാർത്യായനിയുടെ സുജന മനോഭാവം, തങ്ങളുടെ സമ്പത്ത്, എതിരാളിയുടെ കഷ്ടതകൾ, 10,000-10,000 ഏക്കർ സ്ഥലങ്ങൾ ഓരോരുത്തർ ദാനം ചെയ്യുന്നതായി പത്രത്തിൽ കാണാറുള്ള വാർത്തകൾ, കുറെ നേരം കാർത്യായനി കാണരുതേ എന്ന് വിചാരിച്ച് ആ സ്ത്രീ മറഞ്ഞു നിന്നു. ഒടുവിൽ അവർ പിലാവിന്റെ അടുത്ത് ചെന്ന് കൊച്ചു കാർത്യായനിയേ എന്ന് വിളിച്ചു. ശബ്ദം വെളിയിലേക്ക് വന്നില്ല. ഒന്നുകൂടി വിളിച്ചു. അതവൾ കേട്ടില്ല. വീണ്ടും വിളിച്ചു. 3 വെള്ളയ്ക്ക കൊണ്ടുണ്ടാക്കിയ വണ്ടി നാരുകെട്ടി വലിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്ന കാർത്യായനിയുടെ മകൻ വിളിച്ചു പറഞ്ഞു, അമ്മേ ദേ ഇവിടെ ഒരാള് വിളിക്കുന്നു. കാർത്യായനി വന്നു നോക്കി. അവർ വാദിപ്രതികളാകുന്നതിനു മുൻപ് അന്യോന്യം ലോഹ്യക്കാരായിരുന്നു. കുറെ നാളായി തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല. പതിവില്ലാത്ത ഈ വരവ് കാർത്യായനിയിൽ അമ്പരപ്പുണ്ടാക്കി. എടുത്തെറിയപ്പെട്ട ചക്കമുറി ആ സ്ത്രീ കണ്ടെങ്കിൽ എന്ന് അവൾക്ക് ലജ്ജ തോന്നി. തന്റെ ഭർത്താവ് ചക്കയിടാൻ വന്ന പിള്ളാരെ ശകാരിച്ചതറിഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ഇവരെ നേരിടും എന്നവൾ ഭയപ്പെട്ടു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്തിനാണ് കാർത്യായനിയെ വിളിച്ചതെന്ന് ആ സ്ത്രീ മറന്നുപോയി. വണ്ടി ഓടിക്കുന്ന കുട്ടി ചോദിച്ചു, അമ്മേ അച്ഛൻ ബലൂൺ മേടിക്കാൻ പോയതാണോ? നീ അപ്പുറത്തേക്കെങ്ങാനും പോ. നിനക്ക് ബലൂൺ വേണോ എന്ന് വൈദ്യന്റെ ഭാര്യ ചോദിച്ചു. ഞാൻ മേടിച്ചു തരാം.
ബാലൻ പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ അച്ഛൻ മേടിച്ചു തരും. ഇന്ന് മേടിച്ചു തന്നില്ലെങ്കിൽ കാലത്തെ അച്ഛൻ എന്നെ തല്ലിയതുപോലെ ഞാൻ അനിയത്തിയുടെ തുടക്കിട്ട് കൊടുക്കുമെന്ന്. അനുജത്തിയെ തല്ലാൻ കുറച്ച് ഛേദമുണ്ട് എന്ന് കാർത്യായനി. അച്ഛൻ എന്തിനാ മോനെ തല്ലിയത് എന്ന് വൈദ്യന്റെ ഭാര്യ ചോദിച്ചു. നീ പെരയ്ക്കകത്ത് ചെന്ന് അനിയത്തിയെ നോക്കിയേച്ചു വാ, മുഖത്ത് തുണിയോ മറ്റോ വലിച്ചിട്ടിട്ടുണ്ടോ എന്ന്. എന്ന് പറഞ്ഞ അമ്മയെ തോൽപ്പിച്ചുകൊണ്ട് ബാലൻ പറഞ്ഞു, ഞാൻ ചക്കച്ചുള എടുക്കാൻ തുടങ്ങിയിട്ട് ഈ പിലാവിൽ നിട്ട ചക്ക മുറിച്ച് കൊറേ ഇവിടെ വെച്ചേച്ച് അവർ കൊണ്ടുപോയി. ഞാൻ അതിന്ന് ഒരു ചുള എടുക്കാൻ നോക്കിയപ്പോ ഒരടി, ദേ ഇപ്പോഴും പാട് പോയില്ല. അടി കൊണ്ട ഭാഗം ആ സ്ത്രീയുടെ നേരെ കാണിച്ചിട്ട് കൈപ്പടം പൊക്കിക്കൊണ്ട് പറഞ്ഞു, അഞ്ചു വിരലും പതിഞ്ഞു. അവൻ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവന്റെ അമ്മ അവിടെ ഇരുന്ന് വഴുതനയുടെ ചുറ്റും ഇല്ലാത്ത പുല്ലുകൾ ഉണ്ടെന്ന് ഭാവിച്ച് അത് പറിക്കുന്നതിൽ ഏർപ്പെട്ടു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. കുട്ടി അവന്റെ പാട്ടിനു പോയി. പുല്ല് പറിക്കുന്ന നാട്യം തുടർന്നുകൊണ്ട് കാർത്യായനെ കുറെ സമയം കൂടി കഴിച്ചുകൂട്ടി. ഒടുവിൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ നിലത്ത് നിന്ന് കണ്ണു പറിക്കാതെ ചോദിച്ചു, ചേച്ചി എന്തിനാ വിളിച്ചത്? അതിന് മറുപടി പറയാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. തന്റെ ഇടം വീണ്ടെടുത്തുകൊണ്ട് കാർത്യായനി എഴുന്നേറ്റ് അവരുടെ നേരെ നോക്കിയപ്പോൾ നിറഞ്ഞു നിന്ന അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. ഉറങ്ങിക്കിടന്ന കുഞ്ഞുണർന്ന് നിലവിളിക്കുന്നത് കേട്ട്, ചേച്ചി ഞാൻ പോകട്ടെ, എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് കാർത്യായനി ധൃതി കൂട്ടി. അവളും കരയുന്നുണ്ടായിരുന്നു. നീ ചെല്ല് എന്ന് കേട്ടുകൊണ്ട് കാർത്യായനി തിരിഞ്ഞു നടന്നു. ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞത് അവൾ കേട്ടതുമില്ല. അടുത്ത ദിവസം രാവിലെ രണ്ടു വേലക്കാർ വന്ന് പിലാവിന്റെ ചുവട്ടിലെ വേലി പൊളിച്ചു മാറ്റി. പിലാവ് കൊച്ചുരാമന്റെ പറമ്പിലാക്കി വേലി കെട്ടി. വേലി കെട്ടിക്കഴിഞ്ഞപ്പോൾ വൈദ്യനും ഭാര്യയും കൂടി അവിടെ വന്ന് അവരോട് പറഞ്ഞു, ഈ പിലാവ് നിങ്ങളുടെയാണ് കേട്ടോ. കാർത്യാനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കൊച്ചുരാമൻ കട്ടിലിൽ കയറി വീഴുകയും ചെയ്തു. വൈദ്യന്റെ ഈ സൗജന്യത്തെ നാട്ടുകാർ പുകഴ്ത്തി. അവൻ അതിനുവേണ്ടിപ്പെട്ട പാടോർക്കുമ്പോൾ അതങ്ങനെ വരാതെ ഒക്കുകയില്ല എന്ന് ബഹുജനങ്ങൾ പറഞ്ഞു. പിലാവ് കിട്ടിയതിൽ കൊച്ചുരാമന് ഒരു സന്തോഷവും ഉണ്ടായില്ല. അവന് ഒന്നിനുമില്ല ഒരു സന്തോഷം. ഭക്ഷണത്തിന് രുചിയില്ല. ഭാര്യയോടും മക്കളോടും ഒരു താല്പര്യമില്ല. ചെമ്പൻ പിലാവിന്റെ ഇലകളിൽ ചെമ്പുനിറം പകരാൻ തുടങ്ങി. ദൃഷ്ടിദോഷമായിരിക്കുമോ? വേലനെ കൊണ്ട് വെള്ളം മോതി ഒഴിപ്പിച്ചു. ഇലകൾ കണക്കില്ലാതെ പൊഴിഞ്ഞു തുടങ്ങി. പെട്ടെന്നുണ്ടായ ഈ സ്ഥിതിവിശേഷം കാണുവാൻ ആളുകൾ വന്നു തുടങ്ങി. ഇലകൾ ഒന്നൊഴിയാതെ പഴുത്തു. ഇടതടവില്ലാതെ ഇലകൾ പൊഴിയുകയാണ്. ഗംഭീര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചക്കകളും. എല്ലാം തീർന്നു. ഒരൊറ്റ ഇലയില്ല. ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു വീണു തുടങ്ങി. പാമ്പ് കൊത്തിയിട്ടായിരിക്കും. പട്ടകൾ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണു തുടങ്ങി. കൊച്ചുരാമന് എപ്പോഴും മൗനം. ആരെങ്കിലും തന്നാലും വിശേഷമില്ല. അനുഭവിക്കാനും വിധി വേണം എന്നു പറഞ്ഞു ചിലർ. വൈദ്യൻ മനസ്സില്ലാതെ കൊടുത്തതാണ് ഗുണം പിടിക്കരുതേ എന്ന് പിരാഗിക്കൊണ്ട് കൊടുത്തത് എന്ന് ചിലർ. പലരും കൊച്ചുരാമനോട് സഹതപിച്ചു. ഒരാൾ പറഞ്ഞു, ഈ പിലാവ് നിങ്ങൾക്ക് തരുന്നത് വരെ ഉപവസിച്ച് കളയുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വൈദ്യൻ ഇത് തന്നത്. അയാൾക്ക് നിങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. അയാൾ രസം കുത്തിവെച്ച് കാണും. അയാളുടെ കയ്യിൽ ഇതൊക്കെയുണ്ട്. കൊച്ചുരാമൻ പറഞ്ഞു, അയാളല്ല ഇത് ചെയ്തത്. അവരെനിക്ക് വിട്ടുതരുന്നതിന് തലേ ദിവസം രാത്രി അക്കാര്യം നടന്നു. അതാരാ ചെയ്തതെന്ന് എനിക്കറിയാം. ഇതാണ് ചെമ്പൻ പിലാവ്. ചക്കയുടെ ഗുണവും മൂല്യവും അതിനോട് മനുഷ്യർക്കുള്ള സ്നേഹവും എല്ലാം ഈ കഥയിൽ ഉണ്ട് അല്ലേ? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ